ഈ ബാഗൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ നിനക്ക് മനസ്സിലായി കാണാം ഇതൊരു കുക്കിംഗ് ബ്ലോഗ് അല്ല ട്രാവൽ ബ്ലോഗ് ആണ്. ഇതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. നമ്മൾ കഴിഞ്ഞവണ്ണ നമ്മുടെ ബ്ലോഗിൽ തന്നെ ഇട്ടിരുന്നു ഏറ്റവും ചീപ്പായിട്ട് യൂറോപ്പിൽ പോകുന്ന സെർബിയയുടെ ഒരു ബ്ലോഗ് ഇട്ടിരുന്നല്ലോ. അത് ഏറ്റവും ചീപ്പായിട്ട് യൂറോപ്പിൽ പോകുന്നതിനെ കുറിച്ച്, അതിലും ചീപ്പായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ പേര് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്നാണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ബോസ്നിയ എന്ന് പറയാം. ഈ ബോസ്നിയ എന്ന് പറയുന്നത് നമ്മുടെ സെർബിയയുടെ അടുത്ത് തന്നെയുള്ള ഒരു രാജ്യമാണ്. നമ്മളൊരിക്കൽ നമ്മുടെ ബ്ലോഗ് ഫുള്ളായിട്ട് കണ്ടവർക്കറിയാം, ഒരു റിവറിന് അപ്പുറേ വേറൊരു രാജ്യമായ വേറെ ഡിസ്റ്റാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ രാജ്യമാണ് ബോസ്നിയ. ഈ യാത്ര നമുക്കൊരു ചലഞ്ചായിട്ട് എടുത്താലോ. എൻ്റെ കുറച്ച് യൂറോ ഉണ്ട്, ഇതിപ്പം 250 യൂറോ ആണ്. ഇവിടുത്തെ ഒരു 1000 ദിർഹംസ്. അപ്പം ഈ 1000 ദിർഹംസ് കൊണ്ട് ടിക്കറ്റ്, താമസം, ബാക്കിയുള്ള ചെലവുകൾ എല്ലാം നടത്തണം. അപ്പം ആള് പോയിട്ട് വരുമ്പം ഈ 1000 ദിർഹംസ് ചെലവാക്കിയിട്ട് വരുമോ അതോ ബാക്കി ബാലൻസ് കൊണ്ടുവരുമോ നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം.
എത്തിയോ? കൊണ്ടുപോയി പൈസ മുഴുവൻ തീർത്തോ? 250 യൂറോയും തീർത്തോ? ചെക്ക് ചെയ്തോ.